നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അന്വേഷണത്തിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ തോമസ് ഐസക്കിന് നിർണായക പങ്കെന്ന് വ്യക്തമാക്കി ഇഡി. ബാർക്കോഴക്കേസിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തി കെ എം മാണിയുടെ ആത്മകഥ. നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിൽ അന്വേഷണം പൂർത്തിയാക്കി എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജി. വാർത്തകൾ വിശദമായി. സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അന്വേഷണത്തിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി. ഫെബ്രുവരി 12 വീണ്ടും കേസ് പരിഗണിക്കും. എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി വ്യക്തമാക്കി. അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് നേരത്തെ കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് സി എം ആർ എൽ കമ്പനി ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. കെ എസ് ഐ ഡി സി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിനെക്കുറിച്ച് കേന്ദ്ര കമ്പനി കാര്യമന്ത്രാലയം അന്വേഷണം നടത്തിവരുന്നതായി കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിന്റെ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കി. ഇതിനു പിന്നാലെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി വ്യക്തമാക്കിയത്. കോടതി ഉത്തരവ് പാലിക്കപ്പെടണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര സർക്കാർ അഭിഭാഷകനോട് പറഞ്ഞു. എന്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു. കേന്ദ്രത്തിന്റെ മറുപടിയിൽ താൻ തൃപ്തനല്ലെന്നും കോടതി വ്യക്തമാക്കി. കേന്ദ്രം കമ്പനിക്കാര്യ മന്ത്രാലയത്തിന്റെ ഹർജിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഹർജിക്ക് തന്നെ പ്രസക്തിയില്ലെന്ന് കെ എസ് ഐ ഡി സിയുടെയും സി എം ആർ എല്ലിന്റെയും അഭിഭാഷകർ കേസ് പരിഗണിച്ച ഉടനെ തന്നെ കോടതിയെ അറിയിച്ചു. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഷോൺ ജോർജിന്റെ ഹർജിക്ക് പ്രസക്തിയില്ലെന്നായിരുന്നു ഇരുഭാഗത്തിന്റെയും നിലപാട്. നിയമപരമായി തങ്ങൾക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും കെ എസ് ഐ ഡി സി കോടതിയിൽ പറഞ്ഞു. ഷോൺ ജോർജിന്റെ ഹർജിയിലെ പിഴവുകളിൽ ഒന്ന് പരിഹരിക്കാൻ അദ്ദേഹത്തിന് കോടതി അനുമതി നൽകി. മറ്റൊന്ന് കറക്ഷൻ പെറ്റീഷനിലൂടെ പരിഹരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ ഉത്തരവ് പാസാക്കാൻ പാടില്ലെന്ന് സി എം ആർ എല്ലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ബാർക്കോഴക്കേസിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തി കെ എം മാണിയുടെ ആത്മകഥ. മുഖ്യമന്ത്രിയാകാൻ സഹായിച്ചില്ലെന്ന കാരണത്താൽ രമേശ് ചെന്നിത്തല തനിക്കെതിരെ തിരിഞ്ഞെന്നാണ് ആത്മകഥയിൽ പറയുന്നത്. ചില നേതാക്കളുടെ കുതന്ത്രങ്ങളുടെ ആകത്തുകയായിരുന്നു ബാർക്കോഴക്കേസെന്നും പുസ്തകത്തിലുണ്ട്. കെ എം മാണിയുടെ ആത്മകഥ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. കേരള കോൺഗ്രസ് പാർട്ടിയെയും തന്നെയും ഇല്ലാതാക്കാൻ എല്ലാ കാലവും ശ്രമിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്ന കുറ്റപ്പെടുത്തലാണ് ആത്മകഥയിലെ രാഷ്ട്രീയ അധ്യായങ്ങളിലുള്ളത്. ബാർക്കോഴ ആരോപണത്തിൽ പേരെടുത്ത് പരാമർശിക്കുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയാണ്. രമേശിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് സമീപിച്ചു. അതിന് താൻ വില കൽപ്പിച്ചില്ല. ഇതോടെ ബാർക്കോഴ ആരോപണം തനിക്കെതിരെ ഉപയോഗിച്ചു. ആരോപണം ഉണ്ടാവാൻ കാത്തിരുന്നതുപോലെയാണ് ചെന്നിത്തല പ്രവർത്തിച്ചത്. അടിയന്തര കാര്യം എന്നതുപോലെ തനിക്കെതിരെ വിജിലൻസിന്റെ ത്വരിത അന്വേഷണം പ്രഖ്യാപിച്ചു. ഇത്തിരി വെള്ളം കുടിക്കട്ടെ എന്ന് ചെന്നിത്തല മനസ്സിൽ കരുതിയിരിക്കും. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വിവാഹ നടത്തിപ്പുകാരായി മാറിയെന്നും മാണി ആത്മകഥയിൽ പറയുന്നു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നാളുകൾക്ക് കാരണക്കാർ കോൺഗ്രസ് നേതാക്കളാണെന്ന് കുറിച്ചു വെച്ചിരിക്കുകയാണ് മാണി ആത്മകഥയിൽ. ആരോപണങ്ങളെ അതിജീവിച്ച് താൻ പാലായിൽ ജയിച്ചെങ്കിലും യു ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയായിരുന്നു എന്നും ആത്മകഥ പറയുന്നു. കെ എം മാണി മരിക്കുന്നതിന് 6 മാസം മുമ്പ് എഴുതിയ ആത്മകഥയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതെന്നാണ് കെ എം മാണി ഫൗണ്ടേഷന്റെ വിശദീകരണം. ചടങ്ങിലേക്ക് ഒരു കോൺഗ്രസ് നേതാവിനും ക്ഷണമില്ല. യു ഡി എഫിൽ നിന്നും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമാണ് ക്ഷണം. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എ എൻ ഷംസീറും ചേർന്നാണ് സ്വീകരിച്ചത്. പൂച്ചെണ്ട നൽകിയാണ് മുഖ്യമന്ത്രി വരവേറ്റതെങ്കിലും ഗവർണർ മുഖത്ത് നോക്കി ചിരിക്കാനോ കൈകൊടുക്കാനോ നിന്നില്ല. അവസാന ഖണ്ഡിക മാത്രം വായിച്ച് 1 മിനിറ്റിനുള്ളിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങുകയായിരുന്നു. ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എ എം ഷംസീറും ചേർന്നാണ് സ്വീകരിച്ചത്. പൂച്ചെണ്ട് നൽകിയാണ് മുഖ്യമന്ത്രി വരവേറ്റതെങ്കിലും ഗവർണർ മുഖത്തു നോക്കി ചിരിക്കാനോ കൈകൊടുക്കാനോ നിന്നില്ല.
തുടർന്ന് വേഗത്തിൽ സ്പീക്കറുടെ ഡയസിലേക്കെത്തി. ദേശീയഗാനം ആലപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നിരയിൽ നിന്ന് എല്ലാം ഒത്തുതീർപ്പാക്കിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എണീറ്റപ്പോഴായിരുന്നു ഇത്. തുടർന്ന് ഗൗരവഭാവത്തോടെ പ്രതിപക്ഷ ഭാഗത്തേക്ക് നോക്കിയ ഗവർണർ ആമുഖമായി കുറച്ച് വാചകങ്ങൾ പറയുകയും താൻ അവസാന ഖണ്ഡിക വായിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. അവസാന ഖണ്ഡിക വായിച്ച ഉടൻ തന്നെ ഗവർണർ നിയമസഭ വിട്ടിറങ്ങുകയും ചെയ്തു. നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിവേചനത്തിൽ രൂക്ഷ വിമർശനമടക്കം ഉണ്ടായിരുന്നു. സർക്കാർ അയച്ചുകൊടുത്ത പ്രസംഗം ഗവർണർ അതേപടി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിൽ അന്വേഷണം പൂർത്തിയാക്കി എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജി. എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടിയില്ലെന്ന് ആരോപിച്ച് അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പരാതിക്കാരിയായ തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. കോടതി കസ്റ്റഡിയിലിരിക്കെ നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിനാലാണ് ഹൈക്കോടതി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ഉത്തരവിട്ടത്. ജനുവരി 7 അന്വേഷണം പൂർത്തിയാക്കി ക്രിമിനൽ നടപടി പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ജഡ്ജും വിചാരണ കോടതി ജഡ്ജുമായ ഹണി എം വർഗീസിനായിരുന്നു അന്വേഷണത്തിനുള്ള നിർദ്ദേശം. ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി 20 കഴിഞ്ഞിട്ടും റിപ്പോർട്ടിൽ കോടതി ഇതുവരെ കേസെടുക്കുകയോ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കേസിലെ പരാതിക്കാരിയായ തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കിയിട്ടില്ലെന്നും തുടർ നടപടി എന്താണെന്ന് പോലും അറിയിച്ചിട്ടില്ലെന്നുമാണ് ആരോപണം. അന്വേഷണഘട്ടത്തിൽ 2 തെളിവുകൾ കൈമാറാൻ അപേക്ഷ നൽകിയിട്ടും പ്രിൻസിപ്പൽ ജഡ്ജ് അത് പരിഗണിക്കാൻ പോലും തയ്യാറായില്ല. തന്നെ ഇരുട്ടിൽ നിർത്തിയാണ് തന്റെ ജീവിതത്തിന് ഭീഷണിയാകുന്ന ഒരു സംഭവത്തിന് അന്വേഷണം നടത്തിയത്. ഈ സാഹചര്യത്തിൽ കേസിലെ തുടർ നടപടി എന്തെന്ന് അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ കോടതി ഇടപെടണമെന്നുമാണ് ആവശ്യം. അന്വേഷണ കാര്യത്തിൽ പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്ന മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ വാദങ്ങൾ തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിവിധ തീരുമാനങ്ങൾക്ക് അനുമതി നൽകിയത് തോമസ് ഐസക്കും മുഖ്യമന്ത്രിയുമാണെന്നാണ് ED വ്യക്തമാക്കുന്നത്. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന് മിനിറ്റ്സ് രേഖകൾ മുൻനിർത്തിയാണ് ED ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. 2019 ജനുവരിയിലെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് മുഖ്യമന്ത്രിയാണ്. ഇതിൽ മസാല ബോണ്ടിന് അനുകൂലമായി തോമസ് ഐസക് നിലപാടെടുത്തു. ഉയർന്ന പലിശ നിരക്ക് ചീഫ് ഫിനാൻസ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ എന്തിന് കിഫ്ബി മസാല ബോണ്ടിലേക്ക് പോകണമെന്ന് ചോദ്യവും ഉയർന്നിരുന്നു. എന്നാൽ നിരക്ക് കൂടുതലാണെങ്കിലും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നായിരുന്നു ഐസക്കിന്റെ നിലപാട്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കിഫ്ബിക്ക് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായും ED പറയുന്നു. മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്തമില്ലെന്ന് നേരത്തെ തോമസ് ഐസക് ED മറുപടി നൽകിയിരുന്നു. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമായിരുന്നു ED മുമ്പിൽ തോമസ് ഐസക് ഹാജരാകേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഹാജരായിരുന്നില്ല. തുടർന്നാണ് ED മറുപടി നൽകിയത്. കിഫ്ബിക്ക് മസാല ബോണ്ടിൽ പ്രത്യേകമായി ഒരു ഉത്തരവാദിത്തവുമില്ല. കിഫ്ബി രൂപവത്കരിച്ചതു മുതൽ 17 ഡയറക്ടർ ബോർഡുണ്ട്. അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായിട്ടാണ്. ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവും ഇല്ല എന്നാണ് തോമസ് ഐസക് നൽകിയ 7 മറുപടിയിൽ പറയുന്നത്. കൊല്ലം പരവൂർ മുൻസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ് ആത്മഹത്യ ചെയ്തതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് തുടങ്ങിയേക്കും. സിറ്റി ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. അനീഷയുടെ ശബ്ദ സന്ദേശങ്ങൾ, 19 ഡയറി കുറിപ്പ് എന്നിവ വിശദമായി പരിശോധിച്ച ശേഷമേ ആരോപണ വിധേയരിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. മേലുദ്യോഗസ്ഥനും സഹപ്രവർത്തകനും മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അനീഷയുടെയും കുടുംബത്തിന്റെയും ആരോപണം. ജനുവരി 21 അനീഷ ആത്മഹത്യ ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വിടവാങ്ങൽ കുറിപ്പെഴുതിയും സ്റ്റാറ്റസ് ഇട്ടതിനും ശേഷമായിരുന്നു അനീഷ ജീവനൊടുക്കിയത്. 9 പരവൂർ കോടതിയിൽ APPI ജോലി ചെയ്യുന്ന അനീഷ നേരിട്ടത് ക്രൂരമായ തൊഴിൽ മാനസിക പീഡനമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇക്കാര്യം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നിരവധി തവണ അനീഷ അറിയിച്ചിരുന്നതായാണ് വിവരം. ജോലിസ്ഥലത്ത് കടുത്ത അവഗണനയും മാനസിക സമ്മർദ്ദവും നേരിട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന അനീഷയുടെ ഡയറി പരവൂർ പോലീസ് കണ്ടെത്തിയിരുന്നു. ഡയറിയിലെ ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ജീവനൊടുക്കിയതിന് പിന്നാലെ അനീഷയുടെ വോയിസ് ക്ലിപ്പും പുറത്തു വന്നിരുന്നു. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും തൊഴിലിടത്തെ അവഗണനയും ചൂണ്ടിക്കാട്ടുന്ന ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നത്. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കി മേലുദ്യോഗസ്ഥൻ അപമാനിച്ചുവെന്നും ജോലി ചെയ്യാത്തവരെ പ്രോത്സാഹിപ്പിച്ചുവെന്നും ജോലി ചെയ്യുന്ന തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ശബ്ദരേഖയിൽ അന്വേഷ്യ ആരോപിക്കുന്നു. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും
കടുത്ത മാനസിക സമ്മർദ്ദത്തിലെന്നും ഓഡിയോ സന്ദേശത്തിലുണ്ട്. അനീഷ സുഹൃത്തുക്കൾക്കയച്ച വാട്സപ്പ് സന്ദേശമാണ് പുറത്തായത്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അതേസമയം അനീഷയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണമെന്ന് ലീഗൽ സെൽ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. എ പി പിയുടെ മേലാധികാരിയായ കൊല്ലം DDP പരസ്യമായി അവരെ അപമാനിച്ചതായുള്ള ശബ്ദ സന്ദേശം മരണമൊഴിയായി കണക്കാക്കി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നും ലീഗൽ സെൽ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ഇന്ത്യാവിരുദ്ധ നിലപാടിൽ ആശങ്കയും പ്രതിഷേധവും അറിയിച്ച് പ്രതിപക്ഷ കക്ഷികൾ. സർക്കാരിന്റെ ഇന്ത്യാവിരുദ്ധ നിലപാട് മാലിദ്വീപിന്റെ വികസനത്തെ സാരമായി ബാധിച്ചേക്കാമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഡെമോക്രാറ്റ്സും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചൈനീസ് ഗവേഷണ കപ്പൽ മാലിദ്വീപ് തുറമുഖത്ത് ഡോക്ക് ചെയ്യാൻ ഭരണകൂടം അനുമതി നൽകിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷ പാർട്ടികൾ സർക്കാർ നിലപാടിനെതിരെ രംഗത്തെത്തിയത്. MDP ചെയർപേഴ്സൺ ഫയാസ് ഇസ്മായിൽ, പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് സലീം, ഡെമോക്രാറ്റ് നേതാവ് MP ഹസൻ ലത്തീഫ്, പാർലമെന്ററി ഗ്രൂപ്പ് ലീഡർ അലി അസീം എന്നിവർ സംയുക്ത വാർത്താസമ്മേളനം വിളിച്ചാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മാലിദ്വീപിന്റെ വികസന പങ്കാളിയാണ് ഇന്ത്യ. ദീർഘകാല സഖ്യകക്ഷികളെ അകറ്റുന്നത് മാലിദ്വീപിന്റെ വികസനത്തിന് അത്യന്തം ഹാനികരമാണെന്ന് ഇരുകക്ഷികളും ചൂണ്ടിക്കാട്ടി. മാലിദ്വീപിന്റെ ദീർഘനാളായുള്ള പങ്കാളിയെന്നാണ് ഇരുകൂട്ടരും ഇന്ത്യയെ വിശേഷിപ്പിച്ചത്. രാജ്യത്തിന്റെ എല്ലാ വികസന പങ്കാളികളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം. മാലിദ്വീപിന്റെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും നിലവിലെ സർക്കാരിന്റെ തീരുമാനങ്ങൾ ഗുണകരമാകില്ല. നിലവിൽ സർക്കാർ എടുക്കുന്ന ഇന്ത്യാവിരുദ്ധ നിലപാടുകൾ അംഗീകരിക്കാനാകാത്തതാണെന്നും ഇവർ പറയുന്നു. മാലിദ്വീപിൽ അധികാരത്തിലേറുന്ന പ്രസിഡന്റ് ആദ്യം ഇന്ത്യ സന്ദർശിക്കുന്നതാണ് വർഷങ്ങളായുള്ള പതിവ്. എന്നാൽ മുഹമ്മദ് മുയിസു ഈ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് തന്റെ ഇന്ത്യാവിരുദ്ധ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പിന്നീട് മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രിക്കും ഭാരതത്തിനുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടി. കേന്ദ്ര സർക്കാർ, സാമൂഹ്യനീതി വകുപ്പ്, കോഴിക്കോട് കളക്ടർ, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരാണ് എതിർകക്ഷികൾ. മുതുകാട് സ്വദേശി വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചനാണ് മരിച്ചത്. 15 ദിവസത്തിനകം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവനൊടുക്കുമെന്ന് കാണിച്ച് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നുവെന്നാണ് വിവരം. വടി കുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസ് കയറിയിറങ്ങി മടുത്തെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു. പെരുവണ്ണാമൂഴി പോലീസിനും കത്ത് കൈമാറിയിരുന്നു. കോഴിക്കോട് കളക്ടർക്ക് കത്ത് നൽകാനിരിക്കുകയായിരുന്നു. കിടപ്പ് രോഗിയായ 47-കാരിയായ മകൾക്കും ജോസഫിനും പെൻഷൻ തുക മാത്രമായിരുന്നു ആകെയുള്ള ആശ്രയം. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 5 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് ദയനീയമായ കാഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് പേരാണ് പെൻഷനും ആനുകൂല്യങ്ങളും മുടങ്ങി മരുന്ന് വാങ്ങാനും ജീവിക്കാനും നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നത്. സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ദുരന്തം മാത്രമാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യവും കെടുകാര്യസ്ഥതയുമാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ഇന്ത്യ സഖ്യത്തിൽ അസ്വാരസ്യങ്ങൾ തുടരുന്നു. ബംഗാളിൽ തൃണമൂലിന് സമാനമായി പഞ്ചാബിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. പഞ്ചാബിലെ ലോക്സഭാ സീറ്റുകളിലേക്ക് 40 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക തയ്യാറാക്കിയതായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് നേരത്തെ മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ ആം ആദ്മിയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തുടരുമെന്ന് അറിയിച്ച മമത ബംഗാളിൽ BJPയെ തോൽപ്പിക്കാൻ തന്റെ പാർട്ടിക്കാകുമെന്നും പറഞ്ഞു. ആം ആദ്മിയുടെ പ്രഖ്യാപനത്തോട് ഇതുവരെ കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. അതേസമയം ബംഗാളിൽ സഖ്യം തുടരുമെന്ന് മമതയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ വ്യക്തമാക്കി. BJPയുടെ സീറ്റുകൾ കുറയ്ക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. ഇന്ത്യ സഖ്യത്തിനുള്ളിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ സഖ്യ രൂപീകരണം മുതൽ തന്നെ AAP കോൺഗ്രസ് നേതൃത്വങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള ഡൽഹിയിലെയും പഞ്ചാബിലെയും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് സഖ്യത്തിൽ താൽപ്പര്യമില്ല. നേരത്തെ പ്രാദേശിക നേതൃത്വങ്ങളുടെ എതിർപ്പുകളെ തുടർന്ന് ഡൽഹി ഓർഡിനൻസ് ബില്ലിൽ അവസാന നിമിഷമാണ് കോൺഗ്രസ് നേതൃത്വം AAP അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സഖ്യത്തിനുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ പുറത്തേക്ക് വരുന്നത് വലിയ തിരിച്ചടിയായാണ് നേതൃത്വം കണക്കാക്കുന്നത്. ആം ആദ്മിക്കും തൃണമൂലിനും പുറമെ SPയുമായും തർക്കം നിലനിൽക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ BJPയെ വീഴ്ത്തണമെങ്കിൽ
BSPയും ഒപ്പം കൂട്ടണമെന്ന കോൺഗ്രസ് നിലപാടിനോട് സമാജ്വാദി പാർട്ടിക്ക് അനുകൂല നിലപാടല്ല ഉള്ളതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കൂടാതെ ആകെയുള്ള 80 സീറ്റിൽ 20 എണ്ണം നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിനും SP വഴങ്ങിയില്ല. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് വിഭജനം ആലോചിക്കുന്നത്. BSPയെ കൂടി കൂട്ടിയാൽ എല്ലാവരും ചേർന്ന് വോട്ട് വിഹിതം 50% കടക്കും. ഇന്ത്യയിലെ മറ്റു ചെറിയ പാർട്ടികൾ കൂടി ചേർന്നാൽ BJPയെ പരാജയപ്പെടുത്താനാകുമെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലെ കോൺഗ്രസ് നിലപാടിൽ സഖ്യത്തിനുള്ളിൽ വലിയ വിമർശനമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ 2nd ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിലെത്തും മുൻപ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പാർട്ടി കരുതുന്നതെങ്കിലും യാത്ര ബംഗാളിൽ വരുന്ന കാര്യം തന്നെ അറിയിച്ചിട്ടില്ലെന്നാണ് മമതയുടെ പ്രതികരണം. അതിൽ കല്ലുകടിയായി മാറിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവും 6 തവണ ലോക ചാമ്പ്യനുമായ മേരി കോം ബോക്സിംഗിൽ നിന്ന് വിരമിച്ചു. രാജ്യാന്തര ബോക്സിംഗ് അസോസിയേഷന്റെ നിയമപ്രകാരം പുരുഷ വനിതാ ബോക്സർമാർ എലൈറ്റ് മത്സരങ്ങളിൽ 40 വയസ്സ് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 41-കാരിയായ താരം വിരമിച്ചത്. ബോക്സിംഗ് മത്സരങ്ങളിൽ ഇനിയും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നും പ്രായപരിധി കാരണമാണ് വിരമിക്കുന്നതെന്നും മേരി കോം വ്യക്തമാക്കി. ജീവിതത്തിൽ എല്ലാം നേടിയെന്നും അവർ പറഞ്ഞു. 6 തവണ ലോകൻ ചാമ്പ്യനായ ഒരേയൊരു ബോക്സിംഗ് താരമാണ് മേരി കോം. 5 തവണ ഏഷ്യൻ ചാമ്പ്യനുമായി. 2014 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയതിലൂടെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ബോക്സറായി മാറി. 2005, 2006, 2008, 2010 വർഷങ്ങളിൽ ലോക ചാമ്പ്യനായ താരം 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡലും നേടി. 2008 ലോക ചാമ്പ്യനായതിനു പിന്നാലെ ഇരട്ടക്കുട്ടികളുടെ അമ്മയായി. ഇതോടെ ബോക്സിംഗിൽ നിന്ന് തൽക്കാലം വിട്ടുനിന്നു. പിന്നീട് 2012 മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനായും കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്നു. തുടർന്ന് തിരിച്ചെത്തിയ മേരി കോം 2018 ഡൽഹിയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. ഇതോടെ ഗുഡ്നെസ് ഈവനിംഗ് ന്യൂസ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നെസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക.